യൂറോപ്പിലെ ജീവിത നിലവാരത്തിലേക്ക് കേരളം കഴിഞ്ഞു അതുകൊണ്ട് കേരളയില് പോലുള്ള പദ്ധതികൾ അത്യാവശ്യം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ തള്ളാണ് എന്ത് കണ്ടിട്ടാണ് മൂപ്പർക്ക് കേരളം യൂറോപ്പിലെ ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നുവെന്ന് തോന്നിയതാവും പിന്നെ കേരളം നമ്പർ വൺ ആണല്ലോ വെട്ട് കുത്ത് കൊല പീഡനം ബലാത്സംഗം ലൈംഗികാതിക്രമം ലഹരി ഒഴുക്ക് ഭീകരവാദം ഇതിലെല്ലാം നമ്പർ വൺ ആണ് തീർന്നില്ല അടുത്തിടെയാണ് മതത്തിന്റെ പേരിൽ കലാകാരന്മാരെ ക്ഷേത്രത്തിൽ നിന്ന് വിലക്കിയത് പിന്നെ ഹിജാബ് വേണമെന്ന മുറവിളി ഇതൊക്കെ കണ്ടിട്ടും യെച്ചൂരിക്ക് കേരളം യൂറോപ്പിലെ ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നുവെന്ന് തോന്നിയെങ്കിൽ കാര്യമായ എന്തോ തകരാറുണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം അപ്പോഴാണ് ഓരോ തള് കേരളയിൽ കൊണ്ടുവരണം അതിനാണ് തള്ളിമറിക്കൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം യൂറോപ്യൻ നിലവാരത്തിലായെന്നും കേരയിൽ പോലുള്ള പദ്ധതികൾ കേരളത്തിന് അത്യാവശ്യമാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇത്തരം പദ്ധതികളാണ് കേരളത്തെ ഈ നിലയിലെത്തിച്ചത് ബുള്ളറ്റ് ട്രെയിനെതിരെയുള്ള സി പി എം സമരം മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ലെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു യെച്ചൂരി മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിനിന് സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് സി പി എം എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് സിൽവർ ലൈനുമായി അത് താരതമ്യം ചെയ്യാനാവില്ല യെച്ചൂരി പറഞ്ഞു സിൽവർ ലൈനെ കുറിച്ച് പഠനത്തിന് ശേഷം തീരുമാനം എടുക്കാമെന്ന നിലപാടിലാണ് യെച്ചൂരിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് സി പി എം ബംഗാൾ ഘടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇടത് സർക്കാരിന് താല്പര്യമുള്ള പദ്ധതി മാത്രമല്ല സിൽവർ ലൈൻ കേരളത്തിന്റെ വികസനങ്ങൾക്ക് അത്യാവശ്യമായ പദ്ധതി കൂടിയാണ് കേരള വികസനമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം സിൽവർ ലൈൻ അതിനാവശ്യമായ പദ്ധതിയാണ് യെച്ചൂരി പറഞ്ഞു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ വ്യവസ്ഥയിലാണ് എതിർപ്പുയർത്തിയത് കേരളിൽ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതേ ഉള്ളുവെന്നും യെച്ചൂരി നിലപാടെടുത്തു ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ ഹിന്ദുത്വ ശക്തികളുടെ ശ്രമം നടക്കുകയാണ് ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ഇടത് ജനാധിപത്യ ബദൽ സാധ്യമാക്കാനാണ് ശ്രമം അതിന് മതേതര സഖ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നും യെച്ചൂരി പറഞ്ഞു ഹിജാബ് പോലുള്ള വിഷയങ്ങളാണ് ബി പ്രധാന അജണ്ട ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ സാധ്യമായ എല്ലാ വഴികളും ബി ജെ പി തേടുകയാണെന്നും യെച്ചൂരി പറഞ്ഞു പാർട്ടിയെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്തും വിലക്കയറ്റവും ഇന്ധനവിലയും ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സ്വതന്ത്ര ശക്തി വർദ്ധിപ്പിക്കുമെന്നും യെച്ചൂരി അറിയിച്ചിരുന്നു സർക്കാരിന്റെ വികസന പരിപാടികൾ തെറ്റായ കാര്യമാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ കേരളം മുന്നോട്ടു പോകരുതെന്ന് ചിലർക്ക് ശാഠ്യമുണ്ട് സിൽവർ ലൈനിന് കേന്ദ്ര അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും കേരളിനൊപ്പമാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അന്തമായി എതിർക്കുകയല്ല വേണ്ടത് ചില മാധ്യമങ്ങളും അതിനൊപ്പം ചേരുകയാണ് വികസനത്തിനെതിര് നിൽക്കുന്നവരെ തുറന്നു കാട്ടുന്നതിന് പകരം അവർക്ക് വേണ്ടി വാദിക്കുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് യു ഡി എഫിന് അതിവേഗ റെയിൽപാത ആകാം എൽ ഡി എഫിന് പാടില്ലെന്നതാണ് രീതി ഒരു പദ്ധതി വരുമ്പോൾ അത് നാടിനു വേണ്ടിയുള്ളതാണെന്ന് ഓർക്കണം അല്ലാതെ അതിനെ തടയാൻ ശ്രമിക്കുകയല്ല വേണ്ടത് പരിസ്ഥിതിയെ അവഗണിക്കുന്ന വികസനവാദികളല്ല എൽ ഡി എഫ് എന്നും മുഖ്യൻ വാദിച്ചിരുന്നു എങ്ങനെയായാലും ആരെതിർത്താലും പദ്ധതി നടപ്പാക്കുമെന്ന പിടിവാശിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴും ന്യൂസ് ന്യൂസ് കർമ്മ